പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ജനുവരി മാസം 9-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ നന്ദി പറയുവാൻ തക്കവണ്ണം നമുക്കൊരു പുതിയ പ്രഭാതം കൂടെ സ്വർഗീയ പിതാവ് നമുക്ക് ദാനമായി തന്നത് ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞ് എല്ലാവരും ആരും മിണ്ടാതിരിക്കാതെ എല്ലാവരും കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം പിതാവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നു. നന്ദിയോടെ സ്തോത്രമാ, സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നന്ദി പിതാവെ. സ്തോത്രം, 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 സ്തോത്രം. എന്മനമേ യഹോവേ വാഴ്ത്തുക. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനങ്ങളിൽ പറഞ്ഞു, എന്മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, ഈ പ്രവാദി കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പിന്നെ ഈ സങ്കീർത്തനക്കാരൻ നിർത്തുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയാം, നമ്മുടെ അകൃത്യമൊക്കെയും കർത്താവ് മോചിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളെ തൻ്റെ തിരുരക്തത്താൽ ആമൻ കഴുകി നമ്മളെ വെടിപ്പാക്കിയ കൃപകൾക്കായി സ്തോത്രം പറഞ്ഞാട്ട്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നതിനായിട്ട്, ഏത് രോഗത്താൽ ഭാരപ്പെടുന്നു അതിൻ്റെ മേൽ സൗഖ്യം തന്നിരിക്കുന്നതിനായിട്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ. 11-ാം ഭാഗത്ത് പറഞ്ഞ ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ദയ നമ്മളോട് വലുതായിരിക്കുന്നു. അതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, അതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, അതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്. ഉദയം അസ്തമയൊട്ടാതെ അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനായിട്ട് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൗനമായിരിക്കാതെ ഈ പ്രവാദി കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട്, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട്, കർത്താവ് പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ഒക്കെ അങ്ങോട്ട് സ്തോത്രം പറ. ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് നമ്മൾ സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി, യഹോവ നമ്മളെ താങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഉണർന്നത്. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. അപ്പോൾ അതോർക്കുമ്പോൾ നമ്മൾ കർത്താവിന് നന്ദി പറയണം. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ട് ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ അടച്ച് ഏകാഗ്ര ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. അപ്പ, ഈ കഴിഞ്ഞ പകൽക്കാലവും ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം. അപ്പ, ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയതിന് അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം ജയകരമായി ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. അപ്പ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെവിടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് ദേശത്തായിക്കോട്ടെ, ഏത് സമയത്ത് കേൾക്കുന്നു, കർത്താവേ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ലഭിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ ഫലപുഷ്ടിയുള്ളവരായി മാറുവാൻ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്ക് പ്രയോജനമുള്ളവരായി മാറുവാൻ അങ്ങയുടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വമായി മാറുവാൻ അങ്ങ് അവരെ ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കുന്ന അതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും ഇവൻ ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ, അങ്ങ് ഞങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, എന്ത് രോഗമായിക്കോട്ടെ, ഏതവസ്ഥയിലിരിക്കുന്നവരായിക്കോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും കൊടുത്തതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവിടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ബിസിനസ്സിൽ തകർച്ച അനുഭവിക്കുന്നവർ, ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് വഴി തുറക്കണമേ, സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ, ദൈവിക പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം. മറ്റ് പ്രയാസങ്ങളിൽ ഭാരങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ പ്രഭാതി കർത്താവെ, ഈ പകൽക്കാലം അങ്ങയുടെ കൃപയുണ്ടാണ് ലോകമെമ്പാടും. അപ്പോൾ അങ്ങയുടെ വേല ചെയ്യുന്ന അങ്ങയുടെ കർത്തൃദാസ
മനുഷ്യന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ, പല അവസ്ഥകളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക. ദൈവിക സംരക്ഷണത്തിന് വേണ്ടി സ്തോത്രം, ദൈവിക പ്രൊവിഷന് വേണ്ടി ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവ് കരുതണമേ, കർത്താവ് സംരക്ഷിക്കണമേ, എല്ലാ നന്മകൾ കൊണ്ട് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നത് യാദൃശ്ചികമെന്ന് തോന്നുമെങ്കിലും കർത്താവ് ഇത് അങ്ങയുടെ പദ്ധതിയാകിയാൽ സ്തോത്രം, തൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം, സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ, തുടർന്ന് നിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ 2021 വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ബൈബിൾ റീഡിംഗ് പോർഷൻ ഫോർ ഇയർ, ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുന്നവർ, മത്തായിയുടെ സങ്കീർത്തനങ്ങൾ 9, മാത്യു ചാപ്റ്റർ 17 and 18, ഉൽപ്പത്തി 17-18, 6 കൊണ്ട് ബൈബിൾ വായിക്കുന്നവർ ജനസിസ് 42, ഉൽപ്പത്തി 42 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങളാണ് വായിക്കേണ്ടത്. നിശ്ചയമായിട്ടും സമയാസമയങ്ങളിൽ വായിക്കുക, ആമെ പെൻഡിങ് വെക്കാതെ വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംശയിക്കുന്നുള്ളവർ ഇതിൻ്റെ ക്യാപ്ഷനിലൂടെ ബൈബിൾ റീഡിംഗ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതും വായിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ജനുവരി മാസം 9 സഭാപ്രസംഗിയുടെ പുസ്തകം 5 അതിൻ്റെ 6 നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. സഭാപ്രസംഗി 5:6, നിൻ്റെ വായ നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതൻ്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ പ്രവൃത്തിയെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? 3 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ഒന്ന്, നമ്മുടെ വായ ദേഹത്തിന് പാപകാരണമാകരുത്. 2, അബദ്ധവശാൽ വന്നുപോയി എന്ന് ദൂതൻ്റെ സന്നിധിയിൽ പറയാൻ ഇടവരരുത്. 3 നമ്മുടെ വാക്ക് നിമിത്തം ദൈവം കോപിച്ചിട്ട് നമ്മുടെ കൈയുടെ പ്രവൃത്തിയെ നശിപ്പിക്കുവാനും ഇടവരരുത്. ഇതിനകത്ത് ഏറ്റവും, ഐ മീൻ, എല്ലാ 3 പ്രധാനപ്പെട്ടതാണെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം വീണ്ടും നമുക്ക് ഓർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൂതൻ്റെ സന്നിധിയിൽ പറയുകയും വരുത്. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തിൻ്റെ ദൂതൻ സദാ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിന് വീണ്ടും ഒരു തെളിവാണ് വേദപുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ, ആമേൻ. വീണ്ടും നമുക്കൊരു ഉറപ്പ് തരുന്നു, നമ്മൾ തനിച്ചല്ല ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ അങ്ങനെ പറഞ്ഞത്, ദൂതൻ്റെ സന്നിധിയിൽ പറഞ്ഞു എന്ന് പറയുകയും വരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അപ്പം നമ്മളെ സാഹചര്യങ്ങൾ പലതിലൂടെ ഒരു മനുഷ്യൻ ഒരു ദിവസം കടന്നു പോകുന്നത്, അത് ദൈവ പൈതലായാലും സാധാരണ ായാലും പല അവസ്ഥകളിലൂടെ കടന്നു പോകും, പല ഇമോഷണലായ ദേഷ്യത്തിലൂടെ കടന്നു പോകും, ആമേൻ, സന്തോഷത്തിലൂടെ കടന്നു പോകും, ദുഃഖത്തിലൂടെ കടന്നു പോകും, പലവിധ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് സാഹചര്യമായാലും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് ആ സാഹചര്യത്തിനൊത്തതായിരിക്കരുത്, പിന്നെയോ ദൈവവചനത്തിനും ദൈവിക പദ്ധതിക്കും ഒത്ത വചനമായിരിക്കണം, അല്ലെങ്കിൽ വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുവാൻ ഇടവരേണ്ടത്. കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നു, ദൂതന് ദേഷ്യം വരുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൂതന് പോലും അവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവൻ അബദ്ധവശാൽ വന്നുപോയി എന്ന് പറയാനിടവരുത്, പിന്നെയോ ദൈവത്തിൻ്റെ കോപത്തിന് കാരണമാകുന്നു. അപ്പം നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വായി തോന്നുന്നത് വിളിച്ചു പറയുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ നാവ് ദൈവത്തിൻ്റെയാണ്, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പം നമ്മുടെ നാവ് ആരുടെയാ? കർത്താവിൻ്റെ നാവ്. അപ്പം ആ നാവിലൂടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവഹിതപ്രകാരമുള്ളതല്ലാത്തത് ഒന്നും വരാൻ പാടില്ല. ഒരു സാഹചര്യം വന്നതിൻ്റെ പേരിൽ കോപിച്ച് വല്ലതുമൊക്കെ വിളിച്ചു പറയരുത് എന്ന് ഒരു വശത്തോടെ പറഞ്ഞാൽ അതും നമുക്ക് അതിൻ്റെ അർത്ഥമാക്കാം. ഇപ്പം നമുക്കറിയാം, ഏശാവ് ഒരു ഇമോഷനായിരുന്നു, വിശപ്പിൻ്റെ ഒരു ആധിക്യം വന്നപ്പോൾ എന്തു പറ്റി? ജ്യേഷ്ഠാവകാശം പെട്ടെന്ന് ഒരു സ്പോട്ടിൽ അങ്ങ് വിറ്റുകൊടുത്തു, പിന്നെ ദുഃഖിച്ചു കാണും. പക്ഷേ ആ സാഹചര്യത്തിൽ വിശപ്പ് പിടിച്ചു വെക്കാൻ മേലാതെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സംസാരിക്കുന്നതിനും പറയുന്നതിനും താമസം വരണം, കേൾപ്പാൻ വേഗതയുണ്ടാകണം. നമ്മൾ ആരോട് മറുപടി പറയുമ്പോഴും, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴും, നമ്മുടെ ജീവിത പങ്കാളിയോട് പറയുമ്പോഴും, മറ്റൊരു മനുഷ്യരോട് പറയുമ്പോഴും,
കഴിയും. നമ്മൾ പറയുന്ന വാക്ക് ദൈവത്തിന് പ്രസാദകരമാണോ, കൂടെ നിൽക്കുന്ന ദൈവദൂതന് അവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ അല്ല അത് നമുക്ക് ദോഷം വരുന്നതാണോ എന്ന് ചിന്തിക്കാനുള്ള സമയമെടുത്ത് നമ്മുടെ വായിൽ നിന്ന് ഏത് സാഹചര്യത്തിലും, ഒരുപക്ഷെ നമ്മൾ പിള്ളേരോട് കോപിക്കുന്ന സമയത്തായിരിക്കും, പിള്ളേരോടൊക്കെ കോപിക്കേണ്ടതായിട്ട് വരും, അവൻ കോപിക്കാത്ത മാതാപിതാക്കളില്ല, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഉടനെ കയറി അവനെ നശിച്ചു പോകുമ്പോടാ നീ അങ്ങനെ നന്നാകുകയല്ല എന്നുള്ള പദങ്ങളൊന്നും പറയാതെ നമ്മൾ പറയുന്ന പദത്തിന് പിന്നീട് നമുക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളെ ആമൻ തീർത്തും ആമേൻ ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആക്കുവാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം, ആത്മനിയന്ത്രിതമായിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും പറയാൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പെട്ടെന്ന് പറയാനായിട്ട് നമ്മൾ തുനിയരുത്, അതിന് നമ്മുടെ നാവിനെ അനുവദിക്കരുത്. രണ്ട്, പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കുക, ലേശാവെടുത്ത പോലെ എന്നാൽ പിന്നെ വിശക്കുക, ജ്യേഷ്ഠാവകാശം കൊടുത്തിട്ടാണ് പായസം കുടിച്ചേക്കാം, അങ്ങനെ പെട്ടെന്ന് ആറെടുക്കലൊരു തീരുമാനം എടുക്കരുത്. അതിപ്പം വലിയ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അയൽവാസിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവൻ പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, വെരി കെയർഫുൾ. അപ്പം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ പദങ്ങളും ഇമ്പോർട്ടൻ്റ് ാണ്. നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പം നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന പദങ്ങൾ വളരെ, ഇങ്ങോട്ട് നോക്കി, ശിംഷോൻ തെറ്റായ ഒരു കൂട്ടുകെട്ടിൽ പോയതല്ലേ, ആ ദലീലയുടെ മടിയിൽ കിടക്കുമ്പോൾ ദലീല ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം ശിംഷോൻ എന്ത് ചെയ്തു, തൻ്റെ ശക്തിയുടെ സീക്രട്ട് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ തൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകാനിട വന്നില്ലേ. സോ നമ്മൾ ആരോട് ഇടപെടുന്നു, നമ്മൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ജോസഫിനെ നോക്കിക്കെ, ജോസഫ് തൻ്റെ ദർശനം സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞതുകൊണ്ടല്ലേ ജോസഫിനെ അവർ വിറ്റ് കളയാനിട വന്നത്. എല്ലാത്തിൻ്റെ പിൻപിൽ ദൈവിക പദ്ധതി ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് മറച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചെന്നിരുന്ന് പറയരുത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. അത് പറയേണ്ട ആളുകളുണ്ട്, പറയേണ്ടാത്ത ആളുകളുണ്ട്. ചിലത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ ദർശനങ്ങളെ പറഞ്ഞാൽ അസൂയ കൊണ്ട് നിങ്ങളുടെ ദർശനത്തെ കെടുത്തി കളയാൻ നോക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ നിരാശപ്പെടുത്തി കളയുന്നവരുണ്ടാകാം, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി കളയുന്നവരുണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നതെന്നോ ഉള്ള ബോധത്തിലും അവൻ പെട്ടെന്ന് സംസാരിക്കാതെ നിങ്ങൾ ദൈവവൈതലാണെന്നുള്ള തിരിച്ചറിവിലും വേണം നിങ്ങൾ സംസാരിക്കുവാൻ, കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ജീവിതത്തിൽ ആമൻ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അവൻ ഇവിടെ കണ്ടോ, നമ്മുടെ വാക്കുകൾ നമ്മുടെ ദേഹത്തിന് പാപകാരണമാകരുത്, നമ്മുടെ വാക്കുകൾ കൂടെ നിൽക്കുന്ന ദൈവദൂതന്മാർ എപ്പോഴും ദൈവഹിതപ്രകാരം നടത്താനാ നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയെ ആമൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണണം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതായിരിക്കണം. ഇതാണ് ദൈവദൂതന്മാരുടെ ഇഷ്ടം. അപ്പം നമ്മൾ ദൈവഹിതത്തിന് വിരുദ്ധമായി വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ ആമൻ അത് ദൈവദൂതന്മാർക്ക് ദേഷ്യമാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ, ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ വായിൽ നിന്നുള്ള ഓ നന്നാകുകയില്ല നശിച്ചു പോകും എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ നശിപ്പിക്കാനല്ല വിളിച്ചത്, ദൈവം നമ്മളെ തകർക്കുവാനല്ല വിളിച്ചത്, ദൈവം നമ്മളെ പണിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിളിച്ചത്, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് വിളിച്ചത്. എന്തെങ്കിലും ചെറിയ കഷ്ടത വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും നിരാശകൾ ഓ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയാതെ, ഹാലലുയ. പ്രിയപ്പെട്ടവരെ, 2021 നിങ്ങളുടെ നാവിൻ്റെ മേൽ വീണ്ടും പരിശുദ്ധാത്മാവ്, നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കേട്ടതാണ്, ഇവിടെ വീണ്ടും പറയുക, നമ്മൾ സംസാരിക്കാൻ അവൻ ഡിലേ ആകണം, എപ്പോഴും ശ്രദ്ധിച്ചേ സംസാരിക്കാവുള്ളൂ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. രണ്ട്, അമേൻ, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോഴും പെട്ടെന്ന് ചാടിക്കേറി ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു തീരുമാനമെടുക്കാതെ അതിനകത്തും ദൈവിക പ്ലാൻ നോക്കി വേണം തീരുമാനമെടുക്കുക. ഒരു ഇമോഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ പുറത്തോ, ഒരു സന്ദർഭത്തിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു അത്യാവശ്യത്തിൻ്റെ പുറത്തോ വാക്കുകളോ തീരുമാനങ്ങളോ നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്, കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, വല്ലവർക്കൊക്കെ അയച്ചു കൊടുക്കണം, അവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കട്ടെ. ഹാലലുയ്യ. 2021 യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. നോട്ട് ബൈ സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ബൈ സൂപ്പർ നോട്ട് ബൈ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ബൈ സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് ഉറക്കെ പറ, നോട്ട് ബൈ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ബൈ സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.